എല്ലാ കൂട്ടുകാർക്കും കെ ടി ടി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം പഠിച്ചെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് 30 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതെല്ലാം തന്നെ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ഫിസിക്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് മോക്ക് ടെസ്റ്റിലോട്ട് പോവാം. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സമയം പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ആൻസറും പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണേ. ആദ്യത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഓഫ് മൂവിങ് ലിഫ്റ്റ് ഓൺ എ പേഴ്സൺസ് മാസ്? പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കണേ. എന്താ ആൻസർ? ഓപ്ഷൻ സി ആണ്, ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇവിടെ ലിഫ്റ്റ് മുകളിലേക്ക് പോകുന്നതോ താഴേക്ക് വരുന്നതോ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആൻസർ ഏതാണ്? ഇറ്റ് വിൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഫോർ എ ഗീവൺ മീഡിയം ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ്? ഫ്രീക്വൻസി ഓഫ് എ വേവ് എങ്ങനെ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് സോഴ്സ് ഓഫ് ലൈറ്റ് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ്? ഏതാണ്? കിട്ടിയല്ലോ, LED ലാമ്പാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അടുത്തത്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ഹാപ്പൻസ് ഓൺലി വെൻ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ്, ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അടുത്തത്, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലും കൈനറ്റിക് എനർജി, എന്തിൻ്റെ കൈനറ്റിക് എനർജിയാണ്? പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്തിനാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ? എന്തിനാണ്? ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനാണ്. ഓപ്ഷൻ എ. നോക്കിക്കേ, നമ്മളൊരു ലിക്വിഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിക്കും എന്ത് സംഭവിക്കും? രണ്ടും കുറയും അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, സർഫസ് ടെൻഷൻ ആൻഡ് വിസ്കോസിറ്റി ഡിക്രീസസ്. ദ മെത്തേഡ് ഓഫ് എനർജി ജനറേഷൻ ഇൻ എ സോളാർ സെല്ലിസ്? സോളാർ സെല്ലിൽ നടക്കുന്നത് ഫോട്ടോ വോൾട്ടായിക് എഫക്റ്റ് ആണ്. റിപ്പിൾസ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ, വൈബ്രേഷൻ ഇൻ എ ഗിത്താർ സ്ട്രിങ്. നമ്മളെല്ലാം വെള്ളത്തിൽ കല്ലിടുമ്പോൾ റിപ്പിൾസ് ഫോം ചെയ്യത്തില്ലേ, അതും അതുപോലെ തന്നെ ഗിത്താറിൻ്റെ വൈബ്രേഷനും ഒക്കെ ഏതിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. പഠിച്ചു വെച്ചേക്കണേ, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡണൽ വേവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഡാഷ് റെഫേഴ്സ് ടു ദ ചേഞ്ച് ഇൻ വേവ് ഫ്രീക്വൻസി ഡ്യൂറിംഗ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ എ വേവ് സോഴ്സ് ആൻഡ് ഇറ്റ്സ് ഒബ്സേർവ്. നമ്മൾ പഠിച്ചതാണ്, ഏതാണ്? ഡോപ്ലർ എഫക്റ്റ് ആണ്. മഴവില്ലിൻ്റെ ഔട്ടർ കളർ ഏതാണ്? റെഡ് ആണ്. ഇന്നർ കളർ ചോദിച്ചാൽ വയലറ്റ് ആണ്. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 20 Hz മുതൽ 20,000 Hz വരെയാണ് കേട്ടോ. ഓപ്ഷൻ എ. ഫോർ ഗുഡ് ഓഡിയബിലിറ്റി ദ റിവർബറേഷൻ ടൈം ഈസ് നിയർലി എത്രയാണ്? 1.50 സെക്കൻഡ് ആണ്. എക്കോ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു, എക്കോ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു റിഫ്ലക്ഷൻ. ഓപ്ഷൻ ബി. നെയിം ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ഡെപ്ത് ഓഫ് ഓഷൻ, കടലിൻ്റെ ആഴം കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? സോണാർ ആണ് അല്ലേ, സോണാർ. വാട്ട് ഡിറ്റർമൈൻസ് ദ കളർ ഓഫ് സ്റ്റാർ? വാട്ട് ഡിറ്റർമൈൻസ് ദ കളർ ഓഫ് സ്റ്റാർ ഏതാണ്? ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ എ. എ കുക്കിംഗ് പോട്ട് ഈസ് കോട്ടഡ് ബ്ലാക്ക് ബിക്കോസ്? ബ്ലാക്ക് കളർ എന്താ ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യും അല്ലേ. ബ്ലാക്ക് സർഫസ് അബ്സോർബ് മോർ ഹീറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 8-ൻ്റെയും 9-ൻ്റെയും 10-ൻ്റെയും ഒന്ന് വായിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തുനിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. നമ്മളെ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ ഇല്ലേ, അതുപോലെ ഇതേപോലെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, പ്രഷർ കുക്കറിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, അതെല്ലാം ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ നിന്ന്, ഞാൻ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കിയത് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഹയർ ലെവല് ചോദിക്കുന്നില്ലെന്നല്ല, ചോദിക്കുന്നുണ്ട്, എന്നാൽ ഇതുമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വിട്ട് കളയണ്ടല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് വെച്ചിട്ട് പോകുക കേട്ടോ. ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റുകളെല്ലാം തന്നെ പഠിച്ച് വെച്ചേക്കണം കേട്ടോ. ഒരെണ്ണം ചോദിക്കും, ജൂൾ പെർ കിലോഗ്രാം ആണ് ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ യൂണിറ്റ്. തേണ്ട ഇത് SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഇഫ് ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ബിക്കംസ് 4 times ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ, ദെൻ ദ ന്യൂ മൊമെൻറ്റം വിൽ എങ്ങനെ ആയിരിക്കും? 2.5 ആയിരിക്കും അല്ലേ. ബിക്കം 2x ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെക്നിക്ക് യൂസ്ഡ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ ഏത് ടെക്നിക്കാണ്? റിവേഴ്സ് ഓസ്മോസിസ് ആണ്. ഓപ്ഷൻ സി. ആ പ്യൂരിഫിക്കേഷൻ്റെ കുറേ ഉണ്ടല്ലോ, അത് പഠിക്കണേ. അതുപോലെ ബോയിലിംഗ് പോയിൻ്റ്, മെൽറ്റിംഗ് പോയിൻ്റ്, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് കാണുന്നുണ്ട്. ലോങ് സൈറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ്, ഈ ഒരു ഭാഗം ലെൻസിൻ്റെ ഭാഗത്തുനിന്ന് ആപ്ലിക്കേഷൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ഏതാണ്? ലോങ് സൈറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ്.
സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഒന്നും ഇല്ല കേട്ടോ, ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സർഫസ് ടെൻഷൻ്റെ യൂണിറ്റ്. ഇതേണ്ട വേവ് ലെങ്തും ഫ്രീക്വൻസിയും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ആ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് അല്ലേ, എഫ് ഇൻറ്റു ലാംഡ ഒരു ഇക്വേഷൻ ഇല്ലേ. ഇപ്പോൾ വെലോസിറ്റി ഓഫ് വേവ് വി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? നമുക്കറിയാം ഏതോ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു റേഷ്യോ ആണ്. ഏതൊക്കെ തമ്മിലാണ്? ആ ശൂന്യതയെ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡും മീഡിയത്തിൽ കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓപ്ഷൻ ബി. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ് അല്ലേ, ഓപ്ഷൻ ഡി. ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് ഈച്ച് ലീസ്റ്റ് ഓൺ ഇക്വേറ്റർ, ഓപ്ഷൻ സി. താഴെ പറയുന്നതില് ടൈമിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ലൈറ്റ് ഇയർ ആണ്, പ്രകാശ വർഷം. ഈ ലൈറ്റ് ഇയറും പാർസെക്കും ഉപയോഗിക്കുന്നത് ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാർസെക്കും ലൈറ്റ് ഇയറും ടൈമിൻ്റെ യൂണിറ്റ് അല്ല. ഓക്കെ, ഏത് ഡിവൈസ് ആണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? വോൾട്ട് മീറ്റർ ആണ്, വോൾട്ട് മീറ്റർ. അടുത്ത ചോദ്യം, മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റീവ് ഇൻഡക്ഷൻ ആണ് അല്ലേ, ഓപ്ഷൻ സി. മെറ്റീരിയൽസ് ഹാവിംഗ് നോൺ ലീനിയർ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് ആർ എന്താണ്? നോണോമിക് ആണ്, ഓപ്ഷൻ എ. ക്രിസ്റ്റൽ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് റെക്ടിഫയർ, ഓപ്ഷൻ ബി.